നമ്മൾ പഠിക്കുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് ആണ്. സെക്കൻഡ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് ചാപ്റ്റർ സോളിഡ് പ്രോപ്പർട്ടീസ്. ഈ ചാപ്റ്റർ മുതൽ അങ്ങോട്ട് സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ബേസിക്സ് ആണ് പഠിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതായത് മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻസും അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് ഡീഫോമിംഗ് ഫോഴ്സ് എന്താണെന്ന് പറയാം. ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ ലെങ്ത്തിനെയോ ഒക്കെ മാറ്റാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. എ ഫോഴ്സ് ദാറ്റ് ചേഞ്ചസ് സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബോഡി. സൈസ് ഓർ ഷേപ്പ് ഓഫ് ദ ബോഡിയെയാണ് ഡീഫോമിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ പലതരത്തിലുള്ള ഫോഴ്സുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, ഒരു സ്പെരിക്കൽ ബോഡിയെ നാല് ഭാഗത്തു നിന്നും യൂണിഫോമായിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇതിൻ്റെ സൈസ് ചുരുങ്ങും, കംപ്രസ്ഡ് ആവും അല്ലേ? അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യുന്ന സൈസോ അതുപോലെ തന്നെ ഷേപ്പോ അല്ലെങ്കിൽ ലെങ്തോ ഒക്കെ മാറ്റാൻ വേണ്ടി അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഡീഫോമിംഗ് ഫോഴ്സ്. അടുത്തതാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഒബ്ജക്റ്റിലും ഒരു അതിൻ്റെ ഷേപ്പിനെയോ സൈസിനെയോ ഒക്കെ മാറ്റാൻ വേണ്ടി ഡീഫോമിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് പോലെ അതിന് എഗെയിൻസ്റ്റായിട്ട് ആ ഡീഫോംഡ് ബോഡി കൊടുക്കുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അപ്പോൾ അതെങ്ങനെ? ദ ഫോഴ്സ് അപ്ലൈഡ് ബൈ ദ ബോഡി ടു റീഗെയിൻ ഇറ്റ്സ് ഷേപ്പ് ഓർ സൈസ്. നമുക്കൊരു സ്പ്രിങ്ങിൻ്റെ കേസ് എടുത്താൽ നമുക്കറിയാം, ആ സ്പ്രിങ്ങിനെ നമ്മൾ എക്സ്ട്രാ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചാൽ അതിൻ്റെ ലെങ്ത്ത് കൂടും, ആ സ്പ്രിങ് എലോങ്ങേറ്റ് ചെയ്യും അല്ലേ? ആ സമയത്ത് ആ സ്പ്രിങ് നമ്മുടെ കയ്യിൽ തിരികെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് റീസ്റ്റോറിംഗ് ഫോഴ്സ്. അങ്ങനെ ആ സ്പ്രിങ്ങിന് അതിൻ്റെ പഴയ അവസ്ഥ, ആ കംപ്രസ്ഡ് അവസ്ഥ റീഗെയിൻ ചെയ്യാനായിട്ട് കഴിയും. സോ അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകാൻ ആ ഫോംഡ് ബോഡി, ഡിഫോംഡ് ബോഡി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ റീസ്റ്റോറിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ രണ്ട് ഫോഴ്സസും. ഓക്കെ, അടുത്തത് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ടേം വളരെ പ്രധാനപ്പെട്ട ടേമാണ്. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലാസ്റ്റിക് ബോഡിയെക്കുറിച്ചും ഇലാസ്റ്റിസിറ്റിയെക്കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എ ബോഡി റീഗെയിൻസ് ഇറ്റ്സ് ഒറിജിനൽ ഷേപ്പ് ഓർ സൈസ് വൺസ് ഡീഫോമിംഗ് ഫോഴ്സ് ഈസ് റിമൂവ്ഡ് ഇറ്റ് ഈസ് കോൾഡ് ഇലാസ്റ്റിക് ബോഡി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൈസ് മാറ്റാൻ വേണ്ടി ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു, ആ ഫോഴ്സിനെ മാറ്റുമ്പോൾ ഇത് അതിൻ്റെ പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുകയാണ്. ഒരു റബ്ബർ ബാൻഡ് സങ്കല്പിക്കുക, നമ്മൾ ആ റബ്ബർ ബാൻഡിൽ പിടിച്ച് വലിച്ചു, ആ റബ്ബർ ബാൻഡിൽ പിടിച്ച് വലിച്ചു കഴിയുമ്പോൾ റബ്ബറിൻ്റെ ലെങ്ത്ത് വർദ്ധിക്കും. ആ ലെങ്ത്ത് വർദ്ധിക്കുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ റബ്ബർ ബാൻഡിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് റിലീസ് ചെയ്താൽ എന്ത് ചെയ്യും? അത് പഴയ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകും. അങ്ങനെയുള്ള ബോഡീസിനെയാണ് ഇലാസ്റ്റിക് ബോഡീസ് എന്ന് വിളിക്കുക. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിസിറ്റി. മറ്റൊന്നാണ് പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. കുറച്ച് ചാണകം എടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് മാറ്റിക്കഴിഞ്ഞാൽ, കുറച്ച് ചാണകം എടുത്തിട്ട് ഒറ്റ ഇടി കൊടുക്കുക ചാണകത്തിൽ, അപ്പോൾ ചാണകത്തിൻ്റെ ഷേപ്പ് മാറും അല്ലേ? എന്നിട്ട് ആ ഇടി കൊടുക്കുന്ന ഇടി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകണമെന്നില്ല. അപ്പോൾ ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്ന പേരാണ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി, ഇലാസ്റ്റിക് ബോഡി, ഇലാസ്റ്റിസിറ്റി. ഇനി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളും കൂടി അറിയുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് മെറ്റീരിയലാണ് ക്വാർട്സ്. മറ്റൊന്നാണ് അതുപോലെ തന്നെ ഫോസ്ഫർ ബ്രോൺസ്, പിന്നെ അങ്ങനെയുള്ള മെറ്റീരിയൽസ്. ഈ കോഡ്സ് തന്നെ നിങ്ങൾക്കറിയാം, പഴയ വാച്ചുകളിലൊക്കെ കോഡ്സ് വാച്ചുകളായിരുന്നു. എന്തുകൊണ്ടായിരിക്കും? കീ കൊടുത്ത് വർക്ക് ചെയ്യുന്നതാണ് പഴയ വാച്ചസ്. അപ്പോൾ അതിൽ നമ്മൾ കീ കൊടുത്ത് കഴിയുമ്പോൾ ആ കോഡ്സ് അതിൻ്റെ ഷേപ്പ് മാറുകയും എന്നിട്ട് നമ്മൾ കുറേ സമയമെടുത്ത് അതിൻ്റെ ഒരുപാട് അത് പഴയ അവസ്ഥയിലേക്ക് തിരികെ വരികയും ചെയ്യും. അപ്പോൾ ആ കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് കോഡ്സ് മെറ്റീരിയൽസ് വാച്ചിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കോഡ്സ് എന്ന് പറയുന്നത് ഒരു ഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളാണ്. പിന്നെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് മെറ്റീരിയലിന് എക്സാമ്പിളായിട്ട് നമുക്ക് പുട്ടി പറയാം, അതുപോലെ പാരഫിൻ വാക്സ് പറയാം. എന്താ പുട്ടി എന്ന് പറയുമ്പോൾ? നമുക്കറിയാം വാൾ പുട്ടി, നമ്മൾ ഭിത്തിയിലൊക്കെയുള്ള ക്രാക്കൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹോൾസൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ഈ പുട്ടി എന്ന് പറയുന്നത്. ആ പുട്ടിയുടെ പ്രത്യേകത അവിടെ നമ്മൾ പ്ലേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഷേപ്പൊന്നും മാറില്ല. വലിയ ക്ലൈമറ്റിക് കണ്ടീഷൻസൊക്കെ വലിയ ചേഞ്ചുകൾ വന്നെങ്കിൽ മാത്രമേ അതിനൊരു വ്യത്യാസം വരുള്ളൂ, അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ നിലനിൽക്കും. അതുകൊണ്ട് പുട്ടി അതുപോലെ പാരഫിൻ വാക്സൊക്കെ പെർഫെക്റ്റ്ലി പ്ലാസ്റ്റിക് മെറ്റീരിയൽസിന് എക്സാമ്പിളാണ്.